പുത്താശി കുർബാന പരിഷ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ നൽകിയ ഒരു ഹർജിയും ഇന്നിപ്പോൾ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഹർജിയിൽ പറയുന്നത്? ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഈ വിഷയത്തിൽ അദ്ദേഹം തേടുന്നത്? ശാലിനി, കഴിഞ്ഞ കുറേ നാളായി സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഈ കുർബാന അംഗീകരണവുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുമാണ്. അവിടുത്തെ അപ്പസ്തോലിക് ബിഷപ്പാണ് ഈ പരാതിയുമായി വന്നിരിക്കുന്നത്. അതായത് സഭാസ്ഥാനത്തടക്കം ബിഷപ്പ് ഹൗസിലടക്കം തനിക്ക് കയറാൻ വയ്യാത്തൊരു സാഹചര്യം, വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു. പള്ളികളിലടക്കം തന്നെ പ്രതിഷേധമുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില സംഘർഷ സമാനമായ സാധ്യതയുണ്ടായി. കാരണം രണ്ട് വിഭാഗങ്ങളും പരസ്പരം ചേരിതിരിഞ്ഞ് സംഘർഷത്തിലേക്ക് പോകുന്ന ചില സാഹചര്യങ്ങൾ ചില പള്ളികളുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധക്കാരിൽ നിന്നും തനിക്ക് സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ തന്നെ കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം കോടതി ഇക്കാര്യത്തിൽ നിർദ്ദേശം പോലീസ് നൽകുകയും ചെയ്തു. ഏതെങ്കിലും സാഹചര്യത്തിൽ ബിഷപ്പ് ആവശ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ പോലീസിന് സംരക്ഷണം നൽകണം എന്നൊരു കോടതിയുടെ നിർദ്ദേശം നിലവിൽ തന്നെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ചില ബിഷപ്പ് ഹൗസിലടക്കം തന്നെ പ്രതിഷേധമുണ്ടാകുന്നു. പള്ളികളടക്കം തന്നെ ചിലപ്പോൾ അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഈ സഭാ പ്രശ്നത്തിന് കുറച്ചുകൂടി ഒരു ഇടപെടൽ ക്രമസമാധാന പ്രശ്നമായി തർക്കം മാറുകയാണ്. ആ സാഹചര്യത്തിൽ പോലീസിൻ്റെ ഇടപെടൽ കുറച്ചുകൂടി ഫലപ്രദമാകണം എന്നൊരാവശ്യമാണ് പ്രധാനമായും ഹർജിയിൽ ഉള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ന് ഹർജി വീണ്ടും വിശദമായി പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ബിഷപ്പ് ആവശ്യപ്പെട്ടാൽ ആ ഘട്ടത്തിൽ തന്നെ പോലീസിൻ്റെ സംരക്ഷണം നൽകണമെന്നൊരു വാക്കാൽ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുമുണ്ടായത്. വീണ്ടും ഈ ഹർജി വരുന്നു. സഭയിലെ തർക്കം മറ്റൊരു തലത്തിലേക്ക് പോകുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഹർജി കോടതിയിലെത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാത്രവുമല്ല കർദിനാൾ വിരുദ്ധ വിഭാഗമാകട്ടെ ഈ നീക്കത്തെ അതിശക്തമായി തന്നെ എതിർക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളും സഭാസ്ഥാനത്തടക്കം തന്നെ സമാനമായ ചില പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് തൻ്റെ ജീവന് ഭീഷണിയാകുന്നു, തൻ്റെ സഭയുടെ സുഗമമായ നടത്തിപ്പിന് ഭീഷണിയാകുന്നു, ബിഷപ്പ് ഹൗസിലെ പ്രവർത്തനങ്ങൾ വരെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ തനിക്കൊരു പോലീസ് സംരക്ഷണം പൂർണ്ണമായും ഉണ്ടാകണം, ഈ പ്രതിഷേധക്കാരിൽ നിന്നും തന്നെ സംരക്ഷിക്കണമെന്നാണ് ബിഷപ്പിൻ്റെ ആവശ്യം. അതും ഇന്ന് കോടതി വിശദമായി പരിഗണിക്കും. ഓക്കെ, ശരി അഭിലാഷ്.